നമസ്കാരം അഗൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ട്രാവൽ വ്ളോഗായിട്ട് വരികയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറേയധികം ദൂരെ ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ റിഗയുടെ ഔട്ടറിലേക്ക് പോകണം. ഞാൻ ഇതുവരെ റിഗയുടെ ഔട്ടറിൽ ആകെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ, ഒഗ്രേ എന്ന് പറയുന്ന പ്ലേസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിറ്റി, സെസീസ് എന്ന് പറയുന്ന സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല, ഞങ്ങൾ സെസീസിൽ ഒരു സ്പോട്ട് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. കാരണം വിൻ്റർ ആയതുകൊണ്ട് എവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം വെള്ളമയമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഇവിടെ എൻ്റെ 2-3 ഫ്രണ്ട്സുണ്ട്, കാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ എപ്പോഴും പറയുന്ന പോലെ അധികം സെറ്റപ്പ് ഇല്ലാതെ നേരെ വീഡിയോയിലേക്ക് കാണാം. ഓക്കെ. യാത്രകൾ പോകാൻ പൊതുവേ എനിക്ക് താല്പര്യം ഒറ്റയ്ക്കാണ്. പക്ഷേ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നമ്മളൊരു യാത്ര പോകുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡ് സെറ്റിന് ചേരുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മുടെ വൈബിനൊത്ത ആൾക്കാരാണെങ്കിൽ അതൊരു രസമാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് സെസീസ് എന്ന് പറയുന്ന സ്ഥലമാണ്. റിഗയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുള്ള ഒരു പ്ലേസിലേക്കാണ്. ഇവിടെ സെസീസ് ക്യാസിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, ചെറിയൊരു ഹിസ്റ്ററി ടച്ചൊക്കെ ആയിരിക്കും, എന്തായാലും നമുക്ക് പോവാം. പിന്നെ ഈ കാണുന്ന പാത, രണ്ട് സൈഡിലും മഞ്ഞൊക്കെ പൊഴിഞ്ഞ് നല്ല ഒരു സെറ്റപ്പായിട്ട് കിടക്കുന്ന ഈ ഒരു കാഴ്ച, ഇതൊക്കെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് സ്വപ്നങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ടിവിയിലെ ഏതെങ്കിലും പരിപാടികളിലോ സിനിമകളിലോ മാത്രം കണ്ടിരുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ കാർ ഓടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മൾ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അത് വേറെ ഒരു ഫീലാണ്. പ്രത്യേകിച്ച് ഈ വിൻ്റർ എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, നമ്മൾ കണ്ണിന് നല്ല കുളിർമയും ഒരു എപ്പോഴും ഒരു മനോഹാരിതയും ഒരു വൗ ഫീലും തരുന്നതാണ്. അനുഭവിക്കാൻ അത്ര സുഖമില്ലെങ്കിലും വർഷത്തിലെ 2-3 മാസത്തേക്ക് മാത്രം പ്രകൃതി നമുക്ക് വല്ലപ്പോഴും സമ്മാനിക്കുന്ന ഈ കാഴ്ചകൾ എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ക്യാമറയിൽ പതിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ നേരമായിട്ട് വണ്ടി ഓടിക്കുകയാണ്. ഏകദേശം ഒരു 60-70 കിലോമീറ്റർ അടുപ്പിച്ച് നമ്മൾ താണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെസീസ് കയറി, സെസീസ് എന്ന് പറയുന്ന സ്പോട്ടിൽ കയറി. നമ്മുടെ വണ്ടി കിടക്കുന്നു സ്തിന ബിബി, നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം, പരിചയപ്പെടുത്താം ഞാൻ. അപ്പോൾ ഇവിടെയുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് -3°C ഉള്ളൂ, ചെറിയൊരു മഞ്ഞ് പെയ്യുന്നുണ്ട്. ചെറിയ നമ്മുടെ നാട്ടിൽ ഈ പൊടിമഴ പെയ്യുമല്ലോ, അതുപോലെ ചെറുതായിട്ട് പൊടിമഴ പെയ്യുന്ന സ്ഥലം. ഔട്ടറിലെ കാഴ്ചകൾ നമ്മൾ സാധാരണ റിഗായലോ ലാറ്റ്വിയ എന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളെയല്ല. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഉള്ളത് ഫാം ലാൻഡ്സാണ്, അതായത് കർഷകരുടെ സ്ഥലങ്ങളാണ്. നല്ല ഒറ്റപ്പെട്ട് കിടക്കുന്ന, എന്ത് വിജനമായിട്ട് കിടക്കുന്ന സ്ഥലം കാണാൻ നല്ല രസമാണ്. ഇപ്പം നടുക്കൂട്ടു റോഡാണെങ്കിൽ രണ്ട് സൈഡും ഇഷ്ടംപോലെ ഏരിയ വിജനമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ റോഡുകളൊന്നും അധികം പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ചെറിയ വണ്ടി സ്കിഡാകാനൊക്കെ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് റോഡ് കാണുമ്പോൾ മനസ്സിലായി ചെറിയൊരു ഐസ് ലെയർ അതിൻ്റെ മുകളിലൂടെ ഉണ്ട്. അപ്പം ഇച്ചിരി തെന്നലിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, എങ്കിലും വലിയ കുഴപ്പമില്ലാതൊക്കെ നമുക്ക് പോകാൻ പറ്റും. സെസീസ് എന്ന് പറയുന്നത് ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. അത് റിഗ പോലെ ഡെവലപ്ഡ് ഒന്നുമല്ല, പഴയ ഒരു പഴയകാല ടച്ചുള്ള ഹിസ്റ്റോറിക്കൽ ടച്ചുള്ള ഒരു ടൗണാണ്. അപ്പോൾ നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. ടൗണിൽ ചെല്ലുമ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പം ഏറെക്കുറെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഇനിയിപ്പം സെസീസിൻ്റെ ടൗണിലേക്ക് കയറുകയാണ്. ഞാൻ ടൗൺ എന്ന് പറയുമ്പോൾ ഇത് സെസീസിൻ്റെ ഒഫീഷ്യൽ ടൗൺ അല്ല, ഇത് ഈ കാസിലിന് ചുറ്റുമുള്ള ഒരു ടൗണാണ്. നമ്മൾ പെട്ടെന്ന് ഈ വില്ലേജ് റോഡുകളിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ടൗൺ ആംബിയൻസ് നമുക്ക് കിട്ടുമെങ്കിലും ഒരു പണ്ട് കാലത്തെ ടൗൺ റിനോവേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. എന്ന് വെച്ചാൽ പഴയ ബിൽഡിങ്ങുകൾ തന്നെ റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഫീല്. ഇതെന്ന് പറയുന്ന നമ്മുടെ കാസിന് ചുറ്റുമുള്ള സ്ഥലം, അത് ഒരു ടൗണായിട്ട് കൺസിഡർ ചെയ്യുമല്ലോ. ഇപ്പോൾ എല്ലാ കോട്ടകൾക്കും ചുറ്റും ഒരു നഗരം കാണത്തില്ലേ, അതുപോലത്തെ നഗരമാണ് ഇത്. അപ്പോൾ നമ്മൾ സെസീസ് കാസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ സെസീസ് കാസിലെത്തും. എന്ത് തോന്നുന്നു ഗൈസ് ഈ സ്ഥലം കാണുമ്പോൾ, ഈ മഞ്ഞ് പൊഴിയുന്ന കാലാവസ്ഥയിൽ എന്ത് തോന്നുന്നു തോമസ് കുട്ടി നിനക്ക്? ഒന്നും തോന്നില്ല, വേറൊരു എക്സ്പീരിയൻസ്. അങ്ങനെ പറയണം, അല്ല ഒന്നും തോന്നില്ല എന്ന് പറയുമ്പോൾ കാണുന്ന വ്യൂവേഴ്സ് എഴുതത്തില്ല ശരിക്കും ഞാൻ പ്ലിങ്ങായി നിരുത്തില്ല. റൊസാരിയോ തോമസ്, തനിക്ക് എന്തോ തോന്നുന്നു സ്ഥലമൊക്കെ കണ്ടിട്ട്? ഒരു ഒരു പഴകിയ ഒരു ഹിസ്റ്റോറിക്കൽ ഫീല് തരുന്നുണ്ടോ? വരുന്നുണ്ടല്ലേ. ജസ്വിൻ എന്താടാ തോന്നുന്നത്? നിന്നോട് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല, വന്നിരിക്കണ ഇടം സൂപ്പർ. ഇതാണ് സെസീസ് കാസിലേക്കുള്ള എൻട്രൻസ്. പക്ഷേ വന്ന ടൈം വളരെ മോശം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലോസ്ഡ് ആണ്, ഈ കോവിഡ് സിറ്റുവേഷൻ കാരണം ക്ലോസ്ഡ് ആണ്. പക്ഷേ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പം ഓപ്പൺ എന്ന് കാണിച്ചു, എനിക്കത് ഓട്ടോ അപ്ഡേറ്റ് ആകുന്നതാണെന്ന് തോന്നുന്നു. അപ്പം മ്യൂസിയവും കാസിലും എല്ലാം ക്ലോസ്ഡ് ആണ്. നമുക്ക് ഇപ്പം ഇവിടെ ടൂറിസം ഇല്ല, ഇപ്പം ഇനി കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കണ്ട്
കാണുന്നത്. ഇതായിരുന്നു കാസിനിലെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത കോമ്പൗണ്ടായി കാണുന്നത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. ഇതിനകത്തൊരു മ്യൂസിയവും കാര്യങ്ങളും പാർക്കും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ കോട്ടയുടെ ചുറ്റുപാട് എല്ലാം ഒന്ന് കറങ്ങി കാണാം. എന്നിട്ട് പിന്നീട് ഒരു ദിവസം വന്നിട്ട് അകമൊക്കെ കാണാം. എന്തായാലും സെസിസ് എത്തിയതാണല്ലോ, ഓപ്പണായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ, അതിന് തടസ്സമില്ലല്ലോ. എന്തായാലും നിരാശയൊന്നുമില്ല, എല്ലാം പീസ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. മജമാര്, നമ്മളിപ്പം കാണാൻ പോകുന്നത് ഈ കോട്ടയുടെ ഭാഗം തന്നെയാണ്. അതായത് നമ്മളെ മാപ്പിൽ കണ്ട എല്ലാ പ്ലേസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നടന്ന് കാണാൻ പറ്റും. ആകെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ബ്ലോക്ക് ആയിട്ടുള്ളത് ആ ഒരു സെസിസ് കാസിലിനകത്തേക്ക് മാത്രമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ കാസിൽ ഫുള്ള് തകർക്കപ്പെട്ടതാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാലും നമുക്ക് ജസ്റ്റ് ആ ഒരു ഫീല് കിട്ടും എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ഇച്ചിരിയോടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ വീഡിയോയുടെ തുടർഭാഗങ്ങളിൽ. ഇച്ചിരിയോടെ വ്യക്തമായിട്ട് നമുക്ക് കാസിനകം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ദേ ആ കാണുന്ന ചർച്ച്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ഭയങ്കര ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ സെൻറ് ജോൺസ് ചർച്ച് എന്ന് പറയുന്നത്. കാരണം അത് ഹിസ്റ്റോറിക്കലാണ്, ഒരു മെഡീവൽ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ കൂടെയാണ് ഈ സെൻറ് ജോൺസ് ചർച്ച് എന്ന് പറയുന്നത്. നമ്മളതിനകത്തേക്ക് കയറും, കയറുമ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇനി ഞാൻ ഈ ഫോർട്ടിലേക്കുള്ള ഒരു കാഴ്ച കാണിക്കാം. ഞാൻ ഇവിടുന്ന് ഗേറ്റിൻ കൂടെ ഷൂട്ട് ചെയ്തതാണിത്. ഇതാണ് ഈ ഫോർട്ടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. ഇതിന് ചുറ്റും, ഈ ഫോർട്ടിന് ചുറ്റും നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണാറുള്ള പോലെ ഒരു കാനൽ സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്നൊരു ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജ് നമുക്ക് റോൾ ചെയ്ത് അകത്തേക്ക് വലിക്കാനും പുറത്തേക്ക് ഇടാനും സാധിക്കുന്ന ഒരിതാണ്. ഇനി നമുക്ക് സെൻറ്റ് ജോൺസ് ചർച്ചിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം. ഈ ചർച്ചിനൊരു പ്രത്യേകത ഉണ്ട്, ഈ ചർച്ചിൻ്റെ ടവറിൽ കയറി കഴിഞ്ഞാൽ ടോട്ടൽ സെസിസിൻ്റെ ഓവർ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് 40 കിലോമീറ്റർ ദൂരെയുള്ള ബ്ലൂ ഹിൽസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു ഗഡികാരമൊക്കെ വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ടവറിൽ കയറിയാൽ നമുക്ക് ഒരുപാട് ഓവറോൾ സെസിസ് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞത്. നമ്മൾ അകത്തേക്ക് കയറി, പക്ഷേ ഞങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കാരണം അവിടെ മാസം നടക്കുന്ന ടൈമായി നമുക്ക് കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഒരവസ്ഥയാണ്. ഈ ചർച്ചിൻ്റെ റിനോവേഷൻസ് പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല, ഇപ്പോഴും ഇവർ ഡൊണേഷൻസ് ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. ഇത് യുദ്ധത്തിൽ തകർന്ന ചർച്ചിൻ്റെ യഥാർത്ഥ ചർച്ചിൻ്റെ പാർട്സ് ആണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് കൗതുകകരമായിട്ട് നമുക്കൊരു കാഴ്ച കാണാൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഡൊണേഷൻ സ്വീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ചർച്ചിൻ്റെ പുനർനിർമ്മാണത്തിന് സപ്പോർട്ട് ചെയ്യാമെന്ന്. അപ്പോഴാണ് നമുക്ക് കൗതുകമായിട്ട് ഒരു കാഴ്ച കണ്ടത്, നമ്മുടെ ഇന്ത്യ എന്ന വാക്ക് നമ്മൾ കണ്ടു. അത് ഇൻഡി ജ എന്നല്ല എഴുതിയത്, ഇൻഡിയ എന്നാണ്. ഇവിടെ ജെ യാണ്. അപ്പം ഇന്ത്യയിലേക്ക് ഇവർ ഡൊണേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഇന്ത്യൻ സ്റ്റുഡൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡൊണേഷൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ചർച്ചിലേക്കുള്ള പ്രധാന കവാടം എന്ന് പറയുന്നത് ഇതാണ്. ഇത് തുറന്ന്, നമ്മൾ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ക്യൂ പാലിച്ച് വേണം അകത്തോട്ട് കയറാൻ. ഒരാൾ കയറി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആളെ കയറ്റു. അകത്തേക്ക് കയറിയപ്പോൾ ഉള്ളൊരു കാഴ്ച, സത്യം പറഞ്ഞാൽ ഒരുപാട് പഴകിയ ഒരു ചർച്ചിലേക്ക് കയറിയ ഒരു ഫീലായിരുന്നു. ഒരു ബെഞ്ചിൽ 4 പേർക്ക് വെച്ചിരിക്കാം. അതിൻ്റെ ഒരു ഫ്രണ്ടിലെ ബെഞ്ച് ഒഴിവായി, അതിൻ്റെ അടുത്ത് അങ്ങനെ ഓൾട്ടർനേറ്റ് ബെഞ്ചസിൽ ഇരിക്കാൻ പറ്റും. മദ്ബഹായൊക്കെ കണ്ടപ്പോൾ നാട്ടിലെ പള്ളികളുമായിട്ട് ചെറിയ റിസംബ്ലൻസ് എനിക്ക് തോന്നി. എങ്കിലും പള്ളിയുടെ ഒരു ആംബിയൻസ് ഓവറോൾ പഴയ പള്ളിയുടെ ഒരു ലുക്കായിരുന്നു. ഇവിടുത്തെ പള്ളിയിലെ പട്ടക്കാർ വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 പേരുണ്ടായിരുന്നു, 3 പട്ടക്കാരായിരുന്നു ഉള്ളത്. നമ്മുടെ നാട്ടിലെ അച്ഛന്മാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു കാപ്പായൊക്കെ ഇട്ട് ഉള്ള സെറ്റപ്പ്. ഇവിടെ അച്ഛന്മാർ വരെ രജിസ്റ്ററിൽ പേരെഴുതിയിട്ട് വേണം കുർബാന നടത്താൻ. കാരണം നമ്മളെല്ലാവരും രജിസ്റ്ററിൽ പേരെഴുതിയിട്ടുണ്ട്. ഇന്ന് ആരൊക്കെ ഞായറാഴ്ച ദിവസമായിരുന്നു, മാസം ഉണ്ടായിരുന്നു. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെ ലിസ്റ്റ് കൊടുക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. കാരണം കോവിഡ് സിറ്റുവേഷനൊക്കെ അല്ലേ, ഇനി ആർക്കെങ്കിലും കോവിഡൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം മോണിറ്റർ ചെയ്യേണ്ടതല്ലേ. ലാറ്റ്വിസ്കി ഭാഷയിൽ എഴുതിയ ഒരു ഗാനപുസ്തകം ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചു. പ്രത്യേകിച്ചൊന്നും അറിയത്തില്ലെങ്കിൽ കുറേ നേരം അതിൽ നോക്കിയിരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷെ നല്ല ഒരു പീസ് അനുഭവം ആയിരുന്നു അവിടുത്തെ പാട്ടും അവരുടെ ചൊല്ലുകളൊക്കെ കേട്ടിരിക്കാൻ. കുറച്ച് നേരം പള്ളിയിലിരുന്ന് വൈബൊക്കെ കണ്ടെത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. നല്ല കളർഫുള്ളായിരുന്നു, അതായിരുന്നു മെയിൻ. നമ്മളിപ്പം സെസിസ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ടൗൺ കാണാൻ നല്ല കളർഫുള്ളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിസ്റ്റോറിക്കൽ ടച്ച് നമുക്ക് കണ്ണിൽ കിട്ടും. ഒരു ചെറിയ ടൗണ്, ആ ടൗണ് ഫുള്ള് നല്ല കളേഡായിട്ടുള്ളൊരു ആംബിയൻസ്, ഓടി നടന്ന് കാണാൻ തോന്നും ചുറ്റുപാടുകളൊക്കെ. അങ്ങനെ
അങ്ങനെ ഞങ്ങള് കുറ്റിച്ചെടികളിൽ നിറഞ്ഞിരിക്കുന്ന കട്ടപഞ്ഞും അവിടുത്തെ സ്ഥലങ്ങളുടെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നു. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഞങ്ങള്. എന്നിട്ട് നമ്മൾ കൂട്ടുകാരോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു, എടാ കൊള്ളാല്ലേ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന്, അടാ നീ എനിക്ക് ഒരു ഫോട്ടോ എടുത്ത്, എനിക്കൊരു ഫോട്ടോ എടുത്തത്, അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ നടന്നു നീങ്ങി. അങ്ങനെ നടന്ന് നീങ്ങിയപ്പോഴാണ് മറ്റൊരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റിയത്. അതായത് ഇവിടെ ഫുട്പാത്തൊക്കെ ക്ലിയർ ചെയ്യണമല്ലോ, നമ്മൾ നടക്കുന്ന വഴികളെല്ലാം സ്നോ ആണ്, അപ്പം അത് തെന്നാൻ നല്ല ചാൻസ് കൂടുതൽ. അപ്പോഴാണ് അത് ഈ കൊച്ചു സംഭവം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. വലിയ റോഡിലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, ചെറിയ ഫുട്പാത്തിലൊക്കെ ഇതാ ഇങ്ങനത്തെ ഒരു ബ്രഷ് കറങ്ങുന്ന ഒരു യന്ത്രം വെച്ച് ചെറിയ ജെ സി ബി പോലുള്ള സാധനം വെച്ചിട്ടായിരുന്നു ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടത്, ഒരു കൊച്ചു പയ്യന് അവിടെ സ്നോയിൽ ഇച്ചിരി ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസിൽ സ്ലൈഡ് ചെയ്യുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ നമുക്കും തോന്നിയ ഒരു കൗതുകം, എന്നാൽ പിന്നെ എന്തോ പിള്ളേർക്കാവും പിന്നെ നമുക്കായിക്കൂടെ. അങ്ങനെ നമ്മളിതൊരു അഡ്വഞ്ചർ സ്പോർട്സ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗൈസ് കൊള്ളാം, വീണ് കിട്ടിയ അവസരം. കൊച്ചു പിള്ളേരാണ് നമുക്ക് ഇതിലേക്കുള്ള ഗൈഡൻസ് തന്നത്. അടുത്ത് ഇവിടെ തോമസാട് കവണ്ടറോ വാടാ. കുട്ടിക്കാലത്ത് പോലും ഇത്ര സന്തോഷം കിട്ടി കാണത്തില്ല സ്ലൈഡ് കയറ്റുമ്പോൾ. ഇത് സുഖം ഉണ്ടായിരുന്നോ? വലുതാണ് കുണ്ടിക്ക്, നല്ല സുഖമുണ്ട്. നമ്മള് പോവാൻ പോവാ, ചെറിയ ദൂരമല്ല ഗൈസ്. അപ്പൊ നമുക്ക് പോവാ. ഓക്കെ, ഓ മൈ ഗോഡ്. അയ്യോ അത് കൊള്ളായിരുന്നു ഗൈസ്. ഞാനതാ ഈ ദൂരം ഈ ദൂരം ഹിച്ച്ഹൈക്ക് ചെയ്ത് കയറിയേ, ട്രക്ക് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാസിലിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാം. കൂട്ടുകാർ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, എങ്ങനെ കയറുന്ന കയറിയത്തില്ല ഈ മലയാളം മുകളിലോട്ട്. എന്തായാലും ഇവിടെ നിന്നുള്ള കുണ്ടി സ്കേറ്റിംഗ് കൊള്ളായിരുന്നു. പൈസ കൊടുക്കാതെ ചെയ്യുന്ന അഡ്വഞ്ചർ ആയതുകൊണ്ട് ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ട്, നമ്മളൊന്നുകൂടെ ചെയ്യും. കാസിലിൻ്റെ മറ്റൊരു അയ്യോ സോറി, സൂമിങ് ഇച്ചിരി കൂടിപ്പോയി, കയ്യിലൊന്നും ഒതുങ്ങുന്നില്ല. ഓക്കെ ആണോ, അപ്പോൾ ഇതാണ് കാസിലിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള ഭാഗം. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, യുദ്ധത്തിൽ നശിച്ചു പോയതായിരിക്കണം എല്ലാം. കൊള്ളാം അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാസിൽ നേരിട്ട് കാണുന്നത്, അതായത് യൂറോപ്യൻ ടൈപ്പ്. ഇന്ത്യയിൽ നമ്മൾ ജയ്പൂറൊക്കെ പോയപ്പോൾ കുറേ കണ്ടിട്ടുണ്ട്, ആംബർ പാലസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഷീ സ്റ്റൈൽ ഇവിടുത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്. കൗതുകമൊക്കെ രസമായതായിട്ട് ഇറങ്ങി ഞെരങ്ങി വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നിലത്തെല്ലാം ഐസാണെന്നുള്ളത്. നല്ല കട്ടിക്ക് ഐസുണ്ട്, സ്നോയുടെ അടിഭാഗമൊക്കെ നല്ല ഒരു കട്ടിക്കുള്ള ഒരു ലെയറിൽ ഐസായിട്ടുണ്ട്. ഇച്ചിരി പാടാണ്, നല്ല ഹൈക്കിംഗ് ഷൂസൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ തെന്നി അടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒരാളെ ഞെരങ്ങി രണ്ടാളെ ഞെരങ്ങി പിന്നെ അങ്ങ് ഞെരക്കമോടെ ഞെരക്കുമായിരുന്നു. ഉള്ളിൽ ഞെരങ്ങി ഞെരങ്ങി തകർത്തെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഇത് കാണട്ടെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നോ? ഇപ്പൊ നിന്നെ കണ്ട 60 വയസ്സ് തോന്നിക്കറിയാമോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും കുറച്ചുകൂടി വളരെ ഫാസ്റ്റ് ആയിരുന്നു, വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു, നൈസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. കൊള്ളാം എന്തായാലും. അപ്പൊ ഇനി ഇവിടെ സെസിസി വന്നിട്ട് അഡ്വഞ്ചർ സ്പോർട്സ് കിട്ടിയില്ലെന്നാലും പറയരുത്. ഓക്കെ, അപ്പൊ അടുത്ത് അടുത്ത സ്പോട്ട് പിടിക്കാം. ഇത് കാസിലിൻ്റെ മറ്റൊരു വ്യൂ ആണ്. അവിടെ നിന്ന് നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരും. നമ്മളിതുപോലെ ഇങ്ങനെ കറങ്ങിയാണ് ഇവിടെ എത്തിയത്. ഏഹ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാസിൽസിനും ഉള്ള പോലെ ഇവിടെ ഒരു കുളമുണ്ട്. കണ്ടിട്ട് ആദ്യം കുളമൊന്നും മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലായത് കുളമാണെന്ന്. അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്റ്റെപ്പൊന്നും ഇല്ല, സ്റ്റെപ്പൊന്നും അറിയാനില്ല. ഇവിടെ മിക്കവാറും തെന്നി നയിതോന്ന്, ഇവിടെ തെന്നി ഇറങ്ങാൻ ഐസായിട്ട്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ വരുന്നത് കുളമാണ്. കുളം ടോട്ടലി ഐസായിട്ടുണ്ട്. ലാറ്റ്വിയയിൽ ഐസ് പെയ്തപ്പം ആഗ്രഹിച്ചൊരു കാര്യമാണ് വെള്ളത്തിൻ്റെ മണ്ടേ കൂടെ നടക്കണമെന്നുള്ളത്. ഇവിടെ ആൾക്കാരൊക്കെ അതിന് സിമ്പിളായിട്ട് ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് കുളത്തിൻ്റെ മണ്ടയിൽ നിന്ന് നടക്കാം. ഓക്കെ, സ്റ്റെപ്പ് ഇറക്കുന്ന തോമസിലാണ് നമ്മൾ കണ്ടിട്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്നുകൂടെ കറക്റ്റ് ക്യാമറ കിട്ടിയില്ല, പ്ലീസ് ഒന്നുകൂടെ ഒന്നുകൂടെ പ്ലീസ് തോമസ്. ആ അടുത്ത അടുത്ത വരാൻ പോകുന്ന വെച്ചാൽ പോയി നമുക്ക് കേളം. ഒന്നുമില്ല, സിമ്പിൾ തോമസിന് ഓടി വരാതന്ന്. എല്ലാവരുടെ ഉള്ളിലേക്ക് 90s കുട്ടിത്തം എല്ലാവർക്കും കയറി. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലിറ്ററലി ഒരു പോണ്ടിൻ്റെ മേളിൽ കൂടെയാണ്. ലിറ്ററലി താഴെ മുഴുവൻ ഐസായി, ഐസിൻ്റെ മേളിൽ സ്നോ. ആ
ഒരു വെള്ളത്തിന്റെ മുകളിൽ കൂടെയാണ് നടക്കുന്നത്. എവിടെയും പണി പാടുപാടി മുങ്ങിപ്പോയാലും പൊക്കേക്കണം കേട്ടോ, മുങ്ങത്തില്ല കേട്ടോ. കാരണം അവിടെ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ മാത്രം ഐസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്നോ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഐസ് ഉണ്ടാവും. ഇവിടെ ഇച്ചിരി സ്നോ മാറ്റി കാണിച്ചു കൊടുത്തേ. ആണോ, നല്ല ഷൗട്ട് കേടോ? അതിലൊന്ന് ആന ഔട്ടിക്ക് ഇല്ല, ആന ചവിട്ടിയാലൊന്നും ഒരു എഫക്റ്റ് ഇല്ല. നല്ല കട്ടക്കാൻ ഐസുണ്ട്. അപ്പോൾ ഇത് വെള്ളം ഐസ് ആയതാണ് ഗൈസ്. എന്തോരം ഡെത്തിൽ ഐസ് ഉണ്ടാകും എന്നറിയത്തില്ല. ചിലപ്പോൾ ഈ കുളം മുഴുവൻ ഐസായി കാണും. ഞാൻ വേണേൽ പ്രൂഫ് കാണിക്കാം, ഇത് കുളമായിരുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. ഇതോ അവിടെ കാണുന്ന ചെറിയ ബ്രിഡ്ജ്. പിന്നെ ഇവിടെ ഉണ്ട് ഐസ് സ്കേറ്റിംഗ് നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഐസ് സ്കീയിങ് നിങ്ങളെ കാണിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് ഐസ് സ്കേറ്റിംഗ് കാണിച്ചിരുന്നത്. ഈ കാണുന്ന ഐസ് സ്കേറ്റിംഗ് നമ്മൾ പലരും സ്കീയിങ് കാണുമ്പോൾ തെറ്റിദ്ധരിക്കും, ഓ അതാണ് ഐസ് സ്കേറ്റിംഗ് എന്ന്. പക്ഷെ അല്ല, ഇപ്പോൾ ഈ കാണുന്നതാണ് ഐസ് സ്കേറ്റിംഗ്. ഓക്കെ, കുളത്തിൻ്റെ നടുക്കൊക്കെ ഉണ്ടായിരുന്ന ശില്പമാണ് നമ്മളിതൊക്കെ കാണുന്നത്. തന്നെ സിമ്പിളായിട്ട് വിടും. അതാണ് ഈ ഐസിൻ്റെ സ്നോയുടെ ഒരു പ്രത്യേകത. അപ്പം നമുക്ക് സിമ്പിളായിട്ട് തൊടാം. ശില്പത്തിൽ തൊട്ടേ ഏതോ ഗ്രീക്ക് ദേവനെ പോലുണ്ട്. ദൈവമേ, പ്രേതമല്ലാണോ? ഒന്നുമില്ല ഇടാൻ, ചുമ്മാ തൊട്ടതാണ്. ഓക്കെ വൈ എന്നത്. ഇവിടെ കുറേ പിള്ളേർ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതും ഒരു കഴിവ് തന്നെയാണ്. നമ്മുടെ സാറാ സ്കേറ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഒരു കഴിവാണത്. ഇവർ ഐസ് ഹോക്കിയൊക്കെ ഉള്ള പരിപാടിയാണിതേ. അവിടെ പിള്ളേർ ഐസ് ഹോക്കി കളിക്കുന്നുണ്ട്. അപ്പം അതും ഒരു വെറൈറ്റി കഴിച്ചായിരുന്നു ഇവിടെ വന്നത്. കണ്ടതിൽ സന്തോഷം. ഒരു 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 പോണ്ടിൻ്റെ മോളവശമാണ് ഇത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ലാറ്റ്വിയയിൽ ഇതുപോലെ വിൻ്റർ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കിത് ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു. ചിലപ്പോൾ അടുത്ത വർഷം ഇതുപോലെ വിൻ്റർ ഉണ്ടാകണം എന്നില്ല, ഇതുപോലെ വെള്ളമൊക്കെ ഐസ് ആകണം എന്നില്ല. അതായത് ഇത് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല കട്ടിക്ക് ഐസുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ ഒന്നും പൊട്ടി വെള്ളത്തിനകത്തേക്ക് പോകത്തില്ല. ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അഥവാ പൊട്ടിപ്പോയാലും ആരെങ്കിലും വന്ന് രക്ഷിച്ചോളും. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് നോക്കാം. അപ്പോൾ സെസിസ് ഗ്യാസിലിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് നമ്മൾ കണ്ടു. ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിവിടെ അടുത്ത് വേറൊരു സ്പോട്ടുണ്ട്, അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സ്പോട്ട് ഏതാണെന്ന് അറിയാനും അവിടുത്തെ കാഴ്ചകൾ കാണാനുമായിട്ട് അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗിലായിട്ട് വരും. അപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നതും വരെ, അയ്യോ ഒരു കാര്യം വിട്ടുപോയി, ആ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ബെല്ലേക്കൾ അടിച്ചോ, എങ്കിലേ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം. അപ്പം എല്ലാം പറഞ്ഞ പോലെ അടുത്ത വ്ളോഗായിട്ട് കാണുന്നതും വരെ മജ മജ മിസ്റ്റർ ടോക്കറ്റീവ് സൈനിങ് ഓഫ്.